എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ. നമ്മുടെ കുഞ്ഞു വെഴുതിനെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടും വഴുതിനങ്ങ കൊണ്ടും കറി ഉണ്ടാക്കാൻ നോക്കാം ചപ്പാത്തിക്ക് പറ്റിയത്. ഇപ്പോൾ ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ നാല് വഴുതിനങ്ങയും രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തു വെച്ചേക്കണത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് മുറിച്ച് വയ്ക്കാം. അപ്പോൾ രണ്ടും ഞാനിവിടെ മുറിച്ച് വെച്ചു, കഴുകിയിട്ടാണ് എടുത്തേക്കണത്. എങ്കിലും നമുക്ക് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ച് നേരമാവില്ലേ, അപ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കുറേശ്ശെ മഞ്ഞപ്പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിറം വല്ലാണ്ട് കറുത്തു പോവില്ല. അപ്പോൾ നമുക്ക് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി കുറേശ്ശെ നമുക്ക് അതിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ടിലേക്കും കുറേശ്ശെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി കൈ കൊണ്ടൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിറം അത്ര കറുത്ത കളറാവില്ല. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് ഒരു 3 ടീസ്പൂൺ റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അത് കാരണം ജീരകമാണ് വറുത്തിടുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞു. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണത്, അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി ഉള്ളി നന്നായിട്ട് വഴറ്റണം. ഉള്ളി ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ ഉള്ളി ഒരുവിധം ചോക്കാൻ തുടങ്ങി. നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ഇട്ട് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്ക് ഒരു 5 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും അത് നല്ല ചുവന്ന കളറാവും, കണ്ടില്ലേ. ഇപ്പം തന്നെ നല്ല ചുവന്ന കളറായി കഴിഞ്ഞു. നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കണം. ഞാനിവിടെ ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. ചെറിയ തക്കാളി വളരെ ചെറിയ ചെറിയ തക്കാളികളാണ്, അത് ഒരു 6 എണ്ണം ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തക്കാളിയാണുള്ളതെങ്കിൽ 1 തക്കാളി ചേർക്കുക, ചെറുതാണ് കിട്ടിയെങ്കിൽ 2 എണ്ണം ചേർത്തോളൂ. ഇതിന് വലിയ പുളിയുമില്ല ഈ ചെറിയ തക്കാളിക്ക്. അപ്പോൾ ഇതങ്ങോട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നല്ല പേസ്റ്റാവുന്ന വരെ വഴറ്റുക. കുറച്ച് നേരം അടച്ച് വെച്ചാൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചട്ടകം കൊണ്ട് ഒന്നിങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി, അപ്പോഴേക്കും അത് തക്കാളി ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. തീ നന്നായിട്ട് താത്തി വെച്ചോളൂ. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ചേർക്കാം. ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1/4 ടീസ്പൂൺ മതി കേട്ടോ. അത് എരിവ് നോക്കിയിട്ട് ഇടണം, നമ്മൾ പച്ചമുളക് ചേർത്തതാണ്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ മസാലയുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ, ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴന്നു, നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ചേർക്കുകയാണ്. കഷ്ണങ്ങൾക്കൊന്നും നിറ വ്യത്യാസമൊന്നും വന്നില്ല, കണ്ടില്ലേ. ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെളുവെളുന്ന് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വേറൊരു ഉപകാരം കൂടി ഉണ്ട്, നമുക്ക് വേറെ പ്രത്യേകിച്ച് വെള്ളവും ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മസാല എല്ലായിടത്തും പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി വേവാൻ വേണ്ടി പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നല്ല സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് തീ ലോയില് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ കറി അടച്ച് വെച്ചിട്ട് 5 മിനിറ്റായി, തുറന്ന് നോക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി നോക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അധികം വെന്തിട്ടില്ല, ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെക്കേണ്ടി വരും. ഇപ്പോഴും അതിൽ വെള്ളം ഉണ്ട്, അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഒരുവിധം തയ്യാറായിട്ടുണ്ടാവും. നമുക്ക് നന്നായിട്ട് ഇളക്കി നോക്കാം. ഇപ്പോൾ വഴുതിനങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് മല്ലിയില ഇരിപ്പുണ്ടെങ്കിൽ വീട്ടിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. നമ്മുടെ പാകമായി, കറി തയ്യാറായി. മല്ലിയില ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടോളൂ. ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചാണ് ഇടുന്നുള്ളൂ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷനിൽ മാത്രമാണ് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മുടെ കറി മുഴുവനായി തയ്യാറായി, നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വഴുതിനങ്ങയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള കറി, ഇവിടെ ബേങ്കൺ ആലു എന്ന് പറയും, ആ കറി തയ്യാറായി. ഇത് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നോർത്തിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫീഡ്ബാക്കും തരണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.